മാട്ടൂൽ മാടായി തീരദേശത്തെ കടൽഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം വിജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മാട്ടൂൽ തീരപ്രദേശമായ മാട്ടൂൽ സൗത്തിൽ കാലവർഷത്തിൽ രൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടാവാറുള്ളത്. തീരദേശ റോഡ് തകരുകയും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രദേശത്ത് 3 വർഷം മുൻപ് തുടങ്ങിയ കടൽഭിത്തി നിർമ്മാണം ഇതുവരെയും പൂർത്തിയായില്ല. ഇനിയും കടലാക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം MVG MLA നിയമസഭയിൽ ഉന്നയിച്ചത്. കടൽഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സബ്മിഷന് മറുപടി നൽകി. 2,850 മീറ്ററോളം തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് സർക്കാർ 16 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. 1,352 മീറ്റർ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി MLA പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. സാർ, എന്റെ മണ്ഡലത്തിൽ കടലാക്രമണം രൂക്ഷമായ മാട്ടൂൽ മാടായി ഗ്രാമപഞ്ചായത്തുകളിൽ 2,820 മീറ്റർ തകർന്ന കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് 2019-20 ബജറ്റിൽ 16 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു സർ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 23/2/2021 സൈറ്റ് കൈമാറിയതാണ്. 18 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് എഗ്രിമെൻറ്റ്. എന്നാൽ ഇതുവരെ 48% മാത്രമാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. മഴ ശക്തിപ്പെട്ടതിനാലും കടലാക്രമണം കൂടി വരുന്നതിനാലും എത്രയും വേഗം ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവപൂർവമായി കാണുന്നു. ഈ വർക്ക് പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA കൾ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമായ നടപടി സ്വീകരിച്ചു. പ്രവൃത്തിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഓഫ് സീസണിലും പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.